ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മിൽമയിലേക്ക് വേണ്ടിയിട്ട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിൽ ജൂനിയർ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷ ചെയ്തിട്ടുണ്ട്. 46,990 വരുന്ന ശമ്പളം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 1/12/2021 വരെ ഓൺലൈനായിട്ട് കേരള PSC വഴിയാണ് ഈ വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആർക്കെല്ലാമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കാൻ കഴിയുക, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഇപ്പോൾ കേരള PSCയുടെ 30/10/2021 ഗസറ്റഡിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ തസ്തികകളിലേക്ക് വിജ്ഞാപനം വന്നത്. അതിലൊരു തസ്തികയായിരുന്നു കാറ്റഗറി നമ്പർ 467/2021 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന വിജ്ഞാപനം. ഇതിലേക്ക് എല്ലാം അപേക്ഷിക്കേണ്ട അവസാന തീയതി 1/12/2021. അപ്പോൾ 1/12/2021 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും അപേക്ഷിക്കുക. നമുക്ക് ഏതായാലും ഈ ഒരു തസ്തികയിലേക്ക് 467/2021 കാറ്റഗറി നമ്പറിൽ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അതായത് മിൽമയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷ അയച്ചിരിക്കുന്നത്. അപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. ഇതിലേക്ക് വരുന്ന ശമ്പളം 46,990 വരെയാണ്. 20,150 മുതൽ 46,990 വരെയാണ് ഇതിലേക്ക് പറയുന്ന ശമ്പളം. വേറൊരു കാര്യം, ഇതിൽ വേക്കൻസികളുടെ എണ്ണം കുറവാണ്. വേക്കൻസികൾ പറഞ്ഞിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. എന്നാലും ഇതിൻ്റെ എക്സാം നടത്തിയതിന് ശേഷം, ഇതിൻ്റെ ഏകദേശം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം അതിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനി വരുന്ന ഒഴിവുകളുടെ ഒഴിവുകൾ നികത്തുന്നത്. ഏകദേശം 3 വർഷത്തെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 3 വർഷത്തേക്കുള്ള ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ് ഒരു വേക്കൻസി. ഭാവിയിൽ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും താല്പര്യമുള്ള ആളുകളൊക്കെ ഇത് അപ്ലൈ ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏകദേശം 3 വർഷമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, 18-40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനും കഴിയും. 2/1/1981 1/1/2003 ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നാൽ SC ST OBC മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക്, SC ST അത് 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഡിഗ്രി, ഏത് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ ആർട്സ് സയൻസ് ഓർ കൊമേഴ്സ് ഫ്രം എയർ ആഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. പ്ലസ് അതിനോടുകൂടി JDC ഓർ HDC കൂടിയും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ കോഓപ്പറേറ്റീവ് എക്സാമുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഈ അസിസ്റ്റൻ്റ് അതുപോലെ അക്കൗണ്ടൻ്റൊക്കെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് JDC അല്ലെങ്കിൽ HDC. ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അഥവാ അല്ലെങ്കിൽ HDC ഉണ്ടായിരിക്കുക. ഡിഗ്രി ഇൻ ആർട്സ് സയൻസ് കൊമേഴ്സ് ഉള്ള ആൾക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വലൻസ് ഉള്ള ആൾക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്ത ആൾക്ക് യൂസർ നെയിമും പാസ്വേഡും അടിച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാം. അതിനുശേഷം അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. 1/12/2021 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഡയറി തരത്തിലുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.